हाय फ्रेंड्स वेलकम टू नेचुरल साइंस इन नाम डिस्कस एच एस क्वेश्चन पेपर भाग ते डिस्कशन इन नाम मे इंटे ना भाग डिस्क कई नाम लास्ट पोर्शनस नोक इन 83 क्वेश्चन वह न्यूक्लिक एसिड कंपिड़ शास्त्रज्ञ ऑप्शन ए वाटसन ऑप्शन बी क्रिक ऑप्शन सी ह्यूगो डेविल्स ऑप्शन डी फ्रेडरिक मिशर न्यूक्लिक एसिड कंपिड़ साइंटिस्ट ऑप्शन डी फ्रेडरिक मिशर करेक्ट आंसर नमुक वाटसन क्रिक आर नमें डीएनए डबल हेलिकल मॉडल कंपिड़वर वाटसन एंड क्रिक ह्यूगो डेविल्स म्यूटेशन थियरी एक्सप्लेन साइंटिस्ट ह्यूगो डेविल्स म्यूटेशन थियरी एक्सप्लेन इन फ्रेडरिक मिशर आदमी न्यूक्लिक एसिड कंपिड़ा ई फ्रेडरिक मिशर पर सिस फिजिशियन एंड बायोलॉजिस्ट आयिरुन्नु इद्देहम 1869 आदमी न्यूक्लिक एसिड आइसोलेट 84th क्वेश्चन ഒരു പ്രോട്ടീനിലെ അമിനോ ആസിഡുകളുടെ ക്രമം നിശ്ചയിക്കുന്നത് എന്താണ് ഓപ്ഷൻ എ ടിആർഎൻഎയിലെ നൈട്രജൻ ബേസുകളുടെ ക്രമം ഓപ്ഷൻ ബി റൈബോസോമുകൾ ഓപ്ഷൻ സി എംആർഎൻഎയിലെ നൈട്രജൻ ബേസുകളുടെ ക്രമം ഓപ്ഷൻ ഡി എൻസൈമുകൾ ഒരു പ്രോട്ടീനിലെ അമിനോ ആസിഡുകളുടെ ക്രമം നിശ്ചയിക്കുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എംആർഎൻഎയിലെ നൈട്രജൻ ബേസുകളുടെ ക്രമമാണ് ഒരു പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താണ് കുറേ അമിനോ ആസിഡുകൾ ഒരു സീക്വൻസ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രോട്ടീനുകളിൽ അമിനോ ആസിഡുകൾ എങ്ങനെയാണ് വരേണ്ടത് എന്ന് നിശ്ചയിക്കുന്നത് ഓപ്ഷൻ സി ആണ് എംആർഎൻഎയിലെ നൈട്രജൻ ബേസുകളുടെ ക്രമത്തിനനുസരിച്ചാണ് 85th ക്വസ്റ്റ്യൻ രോഗപ്രതിരോധ ധർമ്മം നിർവഹിക്കുന്ന രക്തകോശങ്ങൾ ഏതാണ് ऑप्शन ए अरुण रक्ताणुक ऑप्शन बी न्यूट्रोफिल ऑप्शन सी प्लेटलेट्स ऑप्शन डी इसिनोफिल करेक्ट आंसर ऑप्शन बी आना रोग प्रतिरोध धर्म निर्वहिक्कुन्नत न्यूट्रोफिल्स नमुक नोक प्लेटलेट्स प्लेटलेट्स मत्तोरु पेरान थ्रोम्बोसाइट्स ഈ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് നമ്മളെ ബ്ലഡ് ക്ലോട്ടിംഗിനാണ് സഹായിക്കുന്നത് നമ്മുടെ ഓവർ ആയിട്ടുള്ള ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ബ്ലഡ് ക്ലോട്ടിംഗിനെ സഹായിക്കുന്നവരാണ് പ്ലേറ്റ്ലെറ്റ്സുകൾ ഇനി ഇവർ ഉണ്ടാകുന്നത് ബോൺ മാരോയിലാണ് പ്ലേറ്റ്ലെറ്റ്സുകൾ ഉണ്ടാകുന്നത് ബോൺ മാരോയിലാണ് ഈസ്നോഫിൽസ് എന്ന് പറഞ്ഞാൽ അവർ ഡിഫൻസ് മെക്കാനിസത്തിൽ അതായത് നമ്മുടെ ബോഡിയിൽ ഇസ്നോഫിലിന്റെ എമൗണ്ട് കൂടുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു അലർജിക് കണ്ടീഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടെന്നാണ് അർത്ഥം എന്തെങ്കിലും ഒരു അലർജി നമുക്ക് ഉണ്ടാകുന്ന സമയത്താണ് ഇസ്നോഫിലിന്റെ നമ്പർ നമ്മുടെ ബോഡിയിൽ കൂടുന്നത് ഇനി അരുണ രക്താണുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ് ആർബിസി ആണ് അരുണ രക്താണുക്കൾ എന്ന് അറിയപ്പെടുന്നത് ഇവരുടെ ഫങ്ഷൻ എന്താണ് ആർബിസിയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഓക്സിജന്റെ ട്രാൻസ്പോർട്ട് ആണ് ഹീമോഗ്ലോബിന്റെ സഹായത്തോടു കൂടി ഓക്സിജൻ ട്രാൻസ്പോർട്ട് നടത്തുന്നവരാണ് ആർബിസി 86 ക്വസ്റ്റ്യൻ ഒരു പ്രാഥമിക ഉപഭോക്താവ് ആരാണ് ഓപ്ഷൻ എ മാൻ ഓപ്ഷൻ ബി പൂച്ച ഓപ്ഷൻ സി തവള ഓപ്ഷൻ ഡി കഴുകൻ എന്താണ് ഒരു പ്രാഥമിക ഉപഭോക്താവ് എന്ന് പറഞ്ഞാൽ പ്രാഥമിക ഉപഭോക്താവ് അല്ലെങ്കിൽ പ്രൈമറി കൺസ്യൂമർ പ്രൈമറി കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ട്രോഫിക് ലെവലിൽ ഉൾപ്പെടുന്നവരാണ് പ്രൈമറി കൺസ്യൂമർ അതായത് ഇവർ ഹെർബിവോർസുകൾ ആയിരിക്കും ഈ പ്രൈമറി കൺസ്യൂമർ അതിന് എക്സാമ്പിൾ വരുന്നതാണ് കൗ അതുപോലെ കാറ്റർപില്ലർ പിന്നെ മാൻ അപ്പോൾ ഒരു പ്രാഥമിക ഉപഭോക്താവിന് എക്സാമ്പിൾ ഈ കൊടുത്തിരിക്കുന്നതിൽ ഓപ്ഷൻ എ മാൻ ആണ് ആൻസർ വരുന്നത് ഇനി ഈ പ്രാഥമിക ഉപഭോക്താവ് എന്ന് പറഞ്ഞാൽ അവർ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഗ്രീൻ പ്ലാന്റ്സ് ഈ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഗ്രീൻ പ്ലാന്റ്സിനെ ആഹാരമാക്കുന്നവരാണ് ആര് പ്രാഥമിക ഉപഭോക്താവ് അല്ലെങ്കിൽ പ്രൈമറി കൺസ്യൂമർ ഇനി ഇതിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ബി പൂച്ച എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി കൺസ്യൂമറാണ് അതുപോലെ ഓപ്ഷൻ സി തവള തവള എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി കൺസ്യൂമറാണ് ഇനി കഴുകൻ എന്ന് പറഞ്ഞാൽ അതൊരു
ഉപഭോക്താവാണ് പക്ഷേ അവർ പ്രൈമറി സെക്കൻഡറി ഒന്നുമല്ല ക്വാർട്ടേണറി സ്റ്റേജിൽ വരുന്ന ഒരു ഉപഭോക്താവാണ് എന്ത് കഴുകൻ ഇനി 87 ഈസ്റ്റുകളിൽ നടക്കുന്ന ഫെർമെന്റേഷനെ സഹായിക്കുന്ന എൻസൈമുകൾ ഏതാണ് ഓപ്ഷൻ എ ലിഗേസ് ഓപ്ഷൻ ബി പെപ്റ്റിഡേസ് ഓപ്ഷൻ സി സൈമേസ് ഓപ്ഷൻ ഡി ഗ്ലൈക്കോസിഡേസ് ഈസ്റ്റിൽ നടക്കുന്ന ഫെർമെന്റേഷനെ സഹായിക്കുന്നവരാണ് ഓപ്ഷൻ സി സൈമേസ് ആണ് ഈസ്റ്റുകളിൽ നടക്കുന്ന ഫെർമെന്റേഷനെ സഹായിക്കുന്ന എൻസൈമുകളാണ് ഓപ്ഷൻ സി സൈമേസുകൾ ഇനി നമുക്ക് നോക്കാം ലിഗേസ് എന്താണെന്ന് ലിഗേസ് എന്ന് പറയുന്നത് മോളിക്യുലാർ ഗ്ലൂ എന്ന് അറിയപ്പെടുന്ന എൻസൈംസ് ആണ് ലിഗേസ് ഈ ഒരു എൻസൈമിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റെപ്ലിക്കേഷനിൽ റീകോമ്പിനേഷനിൽ അതുപോലെ ഡി എൻ എ ഡാമേജ് ആൻഡ് റിപ്പയർ ഇതിനകത്തിലൊക്കെ പ്രവർത്തിക്കുന്നവരാണ് ഓപ്ഷൻ എയിൽ വരുന്ന ലിഗേസ് അതുപോലെ പെപ്റ്റിഡേസ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി പെപ്റ്റിഡേസ് പെപ്റ്റിഡേസ് എന്ന് പറഞ്ഞാൽ അവർ പെപ്റ്റൈഡ് ബോണ്ടിൻ്റെ ബ്രേക്ക് ഡൗണിന് സഹായിക്കുന്ന എൻസൈംസ് ആണ് ഇനി എന്താണ് ഒരു പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറയുന്നത് രണ്ട് അമിനോ ആസിഡുകൾ കൂടി ചേരുമ്പോൾ അതിൽ ഒരു അമിനോ ആസിഡിൻ്റെ കാർബോക്സിൽ ഗ്രൂപ്പും രണ്ടാമത്തെ അമിനോ ആസിഡിൻ്റെ അമിനോ ഗ്രൂപ്പും തമ്മിൽ കൂടിച്ചേരുകയും അവിടെ ഒരു ബോണ്ട് ഫോർമേഷൻ നടക്കുകയും ചെയ്യുന്നു ഈ ബോണ്ടാണ് പെപ്റ്റൈഡ് ബോണ്ട് ഇങ്ങനെ രണ്ട് അമിനോ ആസിഡുകൾ തമ്മിൽ കൂടിച്ചേർന്ന ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ അവിടെ നിന്നും ഒരു വാട്ടർ മോളിക്യൂൾ റിലീസ് ചെയ്യുന്നു ഇങ്ങനെ ഉണ്ടാകുന്ന പെപ്റ്റൈഡ് ബോണ്ടിൻ്റെ ബ്രേക്ക് ഡൗണിന് സഹായിക്കുന്നവരാണ് പെപ്റ്റിഡേസുകൾ ഇനി ഗ്ലൈക്കോസിഡേസ് എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോസിഡിക് ബോണ്ടിൻ്റെ ബ്രേക്ക് ഡൗണിന് സഹായിക്കുന്നവരാണ് എന്താണ് ഒരു ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ഷുഗറുകൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഒരു ഷുഗറിൻ്റെ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ഗ്രൂപ്പും രണ്ടാമത്തെ ഷുഗറിൻ്റെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും തമ്മിൽ കൂടിച്ചേരുകയും അവിടെ ഒരു ബോണ്ട് ഉണ്ടാവുകയും ചെയ്യുന്നു ആ ബോണ്ടാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് പറയുന്നത് ഈ ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഫോർമേഷൻ്റെ സമയത്തും ഒരു വാട്ടർ മോളിക്യൂൾ റിലീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടായാലും ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഉണ്ടായാലും ഒരു വാട്ടർ അവിടെ നിന്ന് റിലീസ് ചെയ്യുന്നുണ്ട് പെപ്റ്റൈഡ് ബോണ്ടിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നവരാണ് പെപ്റ്റിഡേസ് ഗ്ലൈക്കോസിഡിക് ബോണ്ടിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നവരാണ് ഗ്ലൈക്കോസിഡേസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻറ്റിബയോട്ടിക് പെൻസിനിൽ ലഭിക്കുന്ന ഫംഗസുകൾ ഏതാണ് ഓപ്ഷൻ എ സൈഗോമൈസീഡ്സ് ഓപ്ഷൻ ബി ആസ്കോമൈസീഡ്സ് ഓപ്ഷൻ സി ഫഞ്ച ഇംപെർഫെക്റ്റ് ഓപ്ഷൻ ഡി ബെസിഡിയോമൈസീഡ്സ് ഇതിൽ ആൻറ്റിബയോട്ടിക് പെൻസിലിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് ശരിക്കും ലഭിക്കുന്നത് പെനിസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ഒരു ഫംഗസിൽ നിന്നാണ് ഈ പെനിസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ഫംഗസ് ആസ്കോമൈക്കോട്ട ഡിവിഷനിൽ വരുന്ന ഒരു ഫംഗസ് ആണ് ഇവർ വരുന്ന ഡിവിഷന്റെ പേര് ആസ്കോമൈക്കോട്ട എന്നാണ് ആസ്കോമൈസിൻസ് അല്ല ആസ്കോമൈക്കോട്ട എന്നാണ് ഡിവിഷന്റെ പേര് ഇവരുടെ ഈ പെൻസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ആ ഫംഗസിൻ്റെ സിസ്റ്റമാറ്റിക് പൊസിഷൻ നോക്കുകയാണെങ്കിൽ കിങ്ഡം ഫഞ്ചൈ ഡിവിഷൻ ആസ്കോമൈക്കോട്ട ക്ലാസ് യൂറോഷിയോമൈസീറ്റ്സ് ഓർഡർ യൂറോഷെയിൽസ് ഫാമിലി ട്രൈക്കോകോമേസി അപ്പോൾ പെൻസിലിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് ലഭിക്കുന്നത് പെൻസിലിയം നൊട്ടേറ്റം എന്ന ഫംഗസിൽ നിന്നാണ് അവരുടെ ഡിവിഷൻ വരുന്നത് ആസ്കോമൈക്കോട്ടയാണ് ഇവരുടെ സിസ്റ്റമാറ്റിക് പൊസിഷൻ കിങ്ഡം ഫഞ്ചൈ ഡിവിഷൻ ആസ്കോമൈക്കോട്ട ക്ലാസ് യൂറോഷിയോമൈസീറ്റ്സ് ഓർഡർ യൂറോഷെയിൽസ് ഫാമിലി ട്രൈക്കോകോമേസി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സീലിയയും ഫ്ലജലിനെ രൂപീകരിക്കുന്നതിന് പങ്ക് വഹിക്കുന്നത് എന്താണ് ഓപ്ഷൻ എ മൈക്രോഫിലമെന്റ് ഓപ്ഷൻ ബി സെൻട്രിയോൾ ഓപ്ഷൻ സി ഫേനം ഓപ്ഷൻ ഡി ലൈസോസോ സീലിയ എന്നും ഫ്ലജല്ല എന്നും പറയുന്ന ഈ ലോക്കോമോട്ടറി ഓർഗൻസ് ഉണ്ടാകുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ സെൻട്രിയോൾ സെൻട്രിയോളിൽ നിന്നുമാണ് ഈ രണ്ട് സ്ട്രക്ചറുകൾ ഉണ്ടാകുന്നത് നെക്സ്റ്റ് 90-ാമത്തെ ക്വസ്റ്റ്യൻ പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിൽ ഇരുണ്ട ഘട്ടം നടക്കുന്നത് എവിടെയാണ് ഓപ്ഷൻ എ ക്ലോറോപ്ലാസ്റ്റിലെ സ്ട്രോമയിൽ ഓപ്ഷൻ ബി ക്ലോറോപ്ലാസ്റ്റിലെ ഗ്രാനയിൽ ഓപ്ഷൻ സി സൈറ്റോപ്ലാസത്തിൽ ഓപ്ഷൻ ഡി മൈറ്റോകോൺഡ്രിയയിൽ പ്രകാശ സംശ്ലേഷണത്തിലെ ഇരുണ്ട ഘട്ടം അല്ലെങ്കിൽ ഡാർക്ക് റിയാക്ഷൻ ഈ ഒരു ഘട്ടം ഇരുണ്ട ഘട്ടം അല്ലെങ്കിൽ ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത് ഓപ്ഷൻ എ ക്ലോറോപ്ലാസ്റ്റിലെ സ്ട്രോമയിലാണ് നമുക്കറിയാം പ്രകാശ സംശ്ലേഷണത്തിൽ
മൊത്തം രണ്ട് ഘട്ടങ്ങളുണ്ട് ലൈറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ പ്രകാശ ഘട്ടവെന്നും ഡാർക്ക് റിയാക്ഷൻ അല്ലെങ്കിൽ ഇരുണ്ട ഘട്ടവെന്നും ഈ ലൈറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ പ്രകാശ ഘട്ടം നടക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിനുള്ള ഗ്രാനയിലാണ് നടക്കുന്നത് ഗ്രാനയിൽ വെച്ചിട്ടാണ് പ്രകാശ ഘട്ടം നടക്കുന്നത് അതിനുശേഷം ഇരുണ്ട ഘട്ടം അല്ലെങ്കിൽ ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിലെ തന്നെ ഫ്ലൂയിഡ് പാർട്ടായ സ്ട്രോമയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് क्वेश्चन ആന്റിജൻ എന്ന വിഭാഗത്തിൽ പെടുന്നത് ഏതാണ് ആന്റിജൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ബോഡിയിൽ പുറത്തു നിന്നും എൻ്റർ ചെയ്യുന്ന ഏത് ഫോറിൻ സബ്സ്റ്റൻസിനും പറയുന്ന പേരാണ് ആന്റിജൻ എന്ന് ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ബാക്ടീരിയ ഓപ്ഷൻ ബി പ്രോട്ടോസോവ ഓപ്ഷൻ സി വൈറസ് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഇത് നമ്മൾ നോക്കിയാണെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് ഓപ്ഷൻസും ബാക്ടീരിയ പ്രോട്ടോസോവ വൈറസ് ഇവയെല്ലാവരും പുറത്തു നിന്ന് നമ്മുടെ ബോഡിയിൽ കയറുന്ന ഫോറിൻ സബ്സ്റ്റൻസുകളാണ് അതുകൊണ്ട് ഇവയെ മൂന്ന് പേർക്ക് നമുക്ക് എന്തെന്ന് പറയാം ആന്റിജൻ എന്ന് പറയാൻ സാധിക്കും അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം ഇനി പുറത്തു നിന്ന് എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡി നമ്മുടെ ബോഡിയിലേക്ക് കയറുമ്പോൾ നമ്മുടെ ബോഡി അതിന് എതിരായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് ആന്റിബോഡി എന്ന് പറയുന്നത് 92-ാമത്തെ ക്വസ്റ്റ്യൻ ആദ്യമായി രൂപം കൊണ്ട ജീവ വസ്തു ഏതാണ് ഓപ്ഷൻ എ അമിനോ ആസിഡ് ഓപ്ഷൻ ബി ന്യൂക്ലിയോടൈഡ് ഓപ്ഷൻ സി ന്യൂക്ലിയോ പ്രോട്ടീൻ ഓപ്ഷൻ ഡി ന്യൂക്ലിയോസൈഡുകൾ ആദ്യമായി രൂപം കൊണ്ട ജീവ വസ്തുവാണ് ന്യൂക്ലിയോ പ്രോട്ടീനുകൾ ഈ ന്യൂക്ലിയോ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് ഒരു പ്രോട്ടീൻ സൊല്യൂഷനും ഒരു ന്യൂക്ലിക് ആസിഡ് സൊല്യൂഷനും കൂടി മിക്സ് ചെയ്തിട്ടാണ് ന്യൂക്ലിക് ആസിഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ ഇതിൽ ഏത് വേണ്ടും ഉണ്ടാകാം അപ്പോൾ ഈ ന്യൂക്ലിക് ആസിഡ് സൊല്യൂഷനും പ്രോട്ടീൻ സൊല്യൂഷനും കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് ആ ന്യൂക്ലിക് ആസിഡിൻ്റെ ഉള്ളിൽ എന്തുണ്ട് ഫോസ്ഫോറിക് ആസിഡ് ഉണ്ട് അപ്പോൾ ന്യൂക്ലിക് ആസിഡിലുള്ള ഫോസ്ഫോറിക് ആസിഡും പ്രോട്ടീനിൽ കാണപ്പെടുന്ന അമോണിയം ഗ്രൂപ്പും കൂടി കമ്പൈൻ ചെയ്യുന്നു ഇങ്ങനെ ഒരു പ്രോട്ടീൻ ന്യൂക്ലിക് ആസിഡ് കോംപ്ലക്സ് ഉണ്ടാകുന്നു ഇതാണ് ആദ്യമായി ഐസൊലേറ്റ് ചെയ്ത ലിവിങ് സെൽ എന്ന് പറയുന്നത് 93 ഒന്നിലധികം ആതിഥേയ ജീവികളിൽ വിഭജനം സാധ്യമാകുന്നവർ ഏതാണ് ഓപ്ഷൻ എ ഫേജ് ഓപ്ഷൻ ബി ഷട്ടിൽ വെക്ടർ ഓപ്ഷൻ സി കോസ്മിഡ് ഓപ്ഷൻ ഡി പ്ലാസ്മിഡ് ഒന്നിലധികം ഹോസ്റ്റിൽ വിഭജനം അല്ലെങ്കിൽ റെപ്ലിക്കേഷൻ സാധ്യമാകുന്നവരാണ് ഓപ്ഷൻ ബി ഷട്ടിൽ വെക്ടറുകൾ ഷട്ടിൽ വെക്ടർ എന്ന് പറഞ്ഞാൽ അവർക്ക് അറ്റ്ലീസ്റ്റ് രണ്ട് ഹോസ്റ്റിൽ അവർക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ഇവരെ നിർമ്മിച്ചെടുക്കുന്നത് അതായത് രണ്ട് ഹോസ്റ്റിൽ റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ള ഷട്ടിൽ വെക്ടറിനെ ഉണ്ടാക്കുന്നത് അതിനെ ഉണ്ടാക്കുന്നതിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് ഇവർക്ക് ഇവരെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു പ്രോകാരിയോട്ടിക് ഹോസ്റ്റിലും ഇവർക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കണം അതുപോലെ യൂക്യാരിയോട്ടിക് ഹോസ്റ്റിലും റെപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കണം ഇതിനാണ് ഇവരെ നിർമ്മിക്കുന്നത് അങ്ങനെ നിർമ്മിക്കുന്നതിൻ്റെ കാരണം പ്രോകാരിയോട്ട് എന്ന് പറയുന്നതിന് ഒരു പ്രോകാരിയോട്ടിക് വെക്റ്റർ ആണെങ്കിൽ ആ വെക്റ്ററിന് യൂക്യാരിയോട്ടിക് സെല്ലിൽ നോർമൽ കേസിൽ റെപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല നോർമൽ കേസിൽ ഒരു പ്രോകാരിയോട്ടിക് വെക്ടറിന് യൂക്യാരിയോട്ടിക് സെല്ലിൽ പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല അതുപോലെ പ്രോകാരിയോട്ടിനാണെങ്കിൽ അവർക്ക് ഇൻട്രോൺസ് ഒന്നും കാണപ്പെടുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഇവരെ ഇങ്ങനെ റീകോമ്പിനന്റ് ഡി എൻ എ ടെക്നോളജി വഴി ഷട്ടിൽ വെക്ടറിനെ നിർമ്മിച്ചെടുക്കുന്നത് ഇങ്ങനെ ഷട്ടിൽ വെക്ടറിനെ നിർമ്മിക്കുമ്പോൾ ഇവർക്ക് എന്ത് കഴിവുണ്ട് രണ്ട് ഹോസ്റ്റിലും റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ലൈസോസോമിലെ എൻസൈമുകൾക്ക് പൊതുവെ പറയുന്ന പേരെന്താണ് ഓപ്ഷൻ എ ഹൈഡ്രലേസ് ബി ലയേസ് സി ലിഗേസ് ഡി ആസിൻ ഹൈഡ്രലേസ് ലൈസോസോമിൽ കാണപ്പെടുന്ന എൻസൈമുകൾക്ക് പറയുന്ന പേരാണ് ഓപ്ഷൻ ഡി ആസിഡ് ഹൈഡ്രോലേസുകൾ ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഹൈഡ്രോളിസിസ് എന്തിനെങ്കിലും ബ്രേക്ക് ചെയ്യിപ്പിക്കുകയാണ് ഈ ലൈസോസോമിലുള്ള എൻസൈമിൻ്റെ ഫംഗ്ഷൻ വരുന്നത് ഇനി 95 ഡൈ ഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസിൻ്റെ റേഷ്യോ എത്രയാണ് എന്താണ് ഡൈ ഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസിൻ്റെ റേഷ്യോ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് 1:1:1:1 അതായത് 4:1 ഇതാണ് ഡൈ ഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസിൻ്റെ റേഷ്യോ വരുന്നത് ജനറ്റിക്സുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറേ റേഷ്യോസ് പഠിക്കാനുണ്ട് കുറേ ക്രോസ് ചെയ്യുമ്പം കിട്ടുന്ന റേഷ്യോസ് നോക്കാനുണ്ട് അവ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം നോർമൽ കേസിൽ അതായത് മെൻഡേലിയൻ റേഷ്യോസ് എന്ന് പറയുന്നത് ആദ്യം നോക്കാം മെൻഡേലിയൻ റേഷ്യോസിൽ വരുന്നതാണ്
മോണോ ഹൈബ്രിഡ് ഫീനോടിപ്പിക് റേഷ്യോ. നമ്മളൊരു മോണോ ഹൈബ്രിഡ് ക്രോസ് നടത്തുമ്പോൾ അതിൻ്റെ ഫീനോടിപ്പിക് റേഷ്യോ 3:1 ആണ്. അതായത് മോണോ ഹൈബ്രിഡ് ക്രോസിൽ നമുക്ക് ടോട്ടൽ 4 പ്രോജനിയാണ് കിട്ടുന്നത്. അതിൻ്റെ ഫീനോടിപ്പിക് റേഷ്യോ 3:1. മോണോ ഹൈബ്രിഡ് ജീനോടൈപ്പിക് റേഷ്യോ 1:2:1. ഇനി ഡൈ ഹൈബ്രിഡ് ക്രോസ് ആണ് നടത്തുന്നതെങ്കിൽ അതിൽ നമുക്ക് ടോട്ടൽ കിട്ടുന്നത് 16 പ്രോജനികളാണ്. അപ്പോൾ ഡൈ ഹൈബ്രിഡ് ഫീനോടിപ്പിക് റേഷ്യോ 9:3:3:1. ഡൈ ഹൈബ്രിഡ് ജീനോടിപ്പിക് റേഷ്യോ വരുന്നത് 1:2:1, 2:4:2, 1:2:1. ഇനി മോണോ ഹൈബ്രിഡിൻ്റെ ടെസ്റ്റ് ക്രോസ് റേഷ്യോ ഉണ്ട്, അത് 1:1 ആണ്. ഈ ഓപ്ഷൻ ഡി 1:1 എന്ന് പറയുന്നത് മോണോ ഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ ആണ്. ഇനി ഡൈ ഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ ആണെങ്കിൽ 1:1:1:1, 4:1 വരുന്നുണ്ട്. ഇത്രയുമാണ് മെൻഡേലിയൻ റേഷ്യോസിൽ വരുന്നത്. ഇനി ഇതല്ലാതെ ഈ മെൻഡേലിയൻ വാല്യൂസിന് ചില ഡീവിയേഷൻ സംഭവിക്കുന്നു, അങ്ങനെയുള്ള റേഷ്യോസും കൂടി നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതിലെ ഒന്നാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റേഷ്യോ ആണ് 1:2:1. കോ ഡോമിനൻസിൽ കിട്ടുന്നത് 1:2:1. കോ എപ്പിസ്റ്റാസിസിന്റെ റേഷ്യോ 9:3:3:1. റിസസീവ് എപ്പിസ്റ്റാസിസിന്റെ റേഷ്യോ 9:3:4. ഡോമിനന്റ് എപ്പിസ്റ്റാസിസിന്റെ റേഷ്യോ 12:3:1. ഡ്യൂപ്ലിക്കേറ്റഡ് റിസസീവ് എപ്പിസ്റ്റാസിസ് റേഷ്യോ 9:7. ഡ്യൂപ്ലിക്കേറ്റഡ് ഡോമിനന്റ് എപ്പിസ്റ്റാസിസ് റേഷ്യോ 15:1. ഇത്രയുമാണ് നോക്കിയിരിക്കേണ്ടത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു കപട ഫലമാണ്. കപട ഫലം അല്ലെങ്കിൽ ഫോൾസ് ഫ്രൂട്ട് എന്നറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ എ തക്കാളി, ബി പയർ, സി ആപ്പിൾ, ഡി മുന്തിരി. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ആപ്പിൾ. ഇനി നമുക്ക് നോക്കാം എന്താണ് ഒരു കപട ഫലമെന്ന്. കപട ഫലം അല്ലെങ്കിൽ ഫോൾസ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. നോർമൽ കേസിൽ ഒരു ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലവറിൻ്റെ ഒരു ഫ്ലവറിൻ്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ഗൈനീഷ്യം. അതിൽ ഓവറിയും ഓവ്യൂൾസും ഒക്കെ കാണപ്പെടുന്നുണ്ട്. അപ്പം ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം ഒരു ഓവ്യൂൾ എന്ന് പറയുന്നത് സീഡായിട്ട് മാറുന്നു. അതുപോലെ ഓവറി എന്ന് പറയുന്ന ആ ഓവ്യൂളിൻ്റെ പുറത്ത് കാണപ്പെടുന്ന ഓവറി എന്ന് പറയുന്ന ഭാഗമാണ് എന്തായി മാറുന്നത്? ഫ്രൂട്ടായിട്ട് മാറുന്നത് നോർമൽ കേസിൽ. ഈ നോർമൽ കേസിൽ ഓവറി ഫ്രൂട്ടായിട്ട് മാറുന്നു. എന്നാൽ നമ്മൾ ആപ്പിൾ പോലെയുള്ള ചില ഫ്രൂട്ടിനെ നോക്കുകയാണെങ്കിൽ അവിടെ അതിൻ്റെ ഫ്രൂട്ടായിട്ട് മാറുന്നത് ഓവറി അല്ല, വേറെ ഏതെങ്കിലും ഒരു സ്ട്രക്ചർ ആയിരിക്കും. അപ്പോൾ ഓവറി അല്ലാതെ മറ്റ് ഏത് ഭാഗത്ത് നിന്നും ഉണ്ടായി വരുന്ന ഫ്രൂട്ടിനെയാണ് നമ്മൾ ഫോൾസ് ഫ്രൂട്ട് അല്ലെങ്കിൽ കപട ഫലം എന്ന് പറയുന്നത്. ഇനി ആപ്പിളിൻ്റെ കേസിലാണെങ്കിൽ അവിടെ ഓവറി എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ഫ്രൂട്ട് എന്ന് പറയുന്ന നമ്മൾ ആ കഴിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടായി വരുന്നത് ഓവറിക്കകത്തുനിന്നല്ല, മറിച്ച് അതിൻ്റെ തലാമസ് എന്ന സ്ട്രക്ചറിൽ നിന്നുമാണ്. എന്താണ് ഒരു തലാമസ് എന്ന് പറയുന്നത്? തലാമസ് അല്ലെങ്കിൽ റിസെപ്റ്റക്കിൾ അല്ലെങ്കിൽ ടോറസ്, ഈ മൂന്നും ഒന്ന് തന്നെയാണ്. തലാമസ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലവറിൻ്റെ അതിൻ്റെ പെഡിസൽ, അതിൻ്റെ ഫ്ലവറിൻ്റെ സ്റ്റോക്കാണ് പെഡിസൽ. ഈ പെഡിസലിൻ്റെ ടിപ്പ് പോർഷൻ എൻലാർജ് ചെയ്ത് ഒരു ഡിസ്ക് ലൈക്ക് സ്ട്രക്ചറായിട്ട് മാറുന്നു. ഈ ഡിസ്കിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കാലിസ് കൊറോള ആൻട്രീഷ്യം ഗൈനീഷ്യം എന്നറിയപ്പെടുന്ന നാല് ഫ്ലോറൽ വേൾസിനെ താങ്ങി നിർത്താനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഈ തലാമസ് എന്ന് പറയുന്ന പോർഷൻ എൻലാർജ് ചെയ്ത് ഒരു ഫ്രൂട്ടായിട്ട് മാറുകയാണ് ആപ്പിളിൻ്റെ കേസിൽ സംഭവിക്കുന്നത്. അപ്പോൾ കപട ഫലം അല്ലെങ്കിൽ ഫോൾസ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഓവറി അല്ലാതെ മറ്റ് ഏത് ഭാഗവും ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്താൽ അതാണ് ഫോൾസ് ഫ്രൂട്ട് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാഹ്യദളങ്ങൾ, ദളങ്ങൾ, കേസരങ്ങൾ എന്നിവ അണ്ഡാശയത്തിന് മുകളിൽ ക്രമീകരിച്ചിരിക്കുന്നതിന് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ അധോജനി അല്ലെങ്കിൽ ഹൈപ്പോഗൈനി, ഓപ്ഷൻ ബി ഉപരിജനി അല്ലെങ്കിൽ എപ്പിഗൈനി, സി ബാഹ്യജനി അല്ലെങ്കിൽ പെരിഗൈനി, ഡി ഇവയൊന്നുമല്ല. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, എപ്പിഗൈനി അല്ലെങ്കിൽ ഉപരിഗൈനി എന്നാണ് വരുന്നത്.
നമ്മൾ നോക്കുക ഒരു ഗൈനേഷ്യത്തിന്റെ അറേഞ്ച്മെന്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഫ്ലവറിന്റെ ഗൈനേഷ്യവുമായി ബന്ധപ്പെട്ടുള്ള മൂന്ന് ടേംസ് ആണ് എപ്പിഗൈനി ഹൈപ്പോഗൈനി അതുപോലെ പെരിഗൈനി നമുക്ക് എപ്പിഗൈനി എന്താണെന്ന് നോക്കാം എപ്പിഗൈനി എന്ന് പറഞ്ഞാൽ ഉപരി ജനി അതായത് ഗൈനീഷ്യം ജനി മീൻസ് ഗൈനീഷ്യം ഈ ഗൈനീഷ്യം ഉപരിയായിട്ടാണ് ഗൈനീഷ്യത്തിൻ്റെ ഉപരിയായിട്ടാണ് അതായത് ഗൈനീഷ്യത്തിൻ്റെ മുകളിലായിട്ടാണ് ബാക്കി എല്ലാ ഫ്ലോറൽ ബേഡ്സും കാണുന്നതെങ്കിൽ ആ ഒരു കണ്ടീഷന് പറയുന്ന പേരാണ് ഉപരി ജനി ബാക്കി ഫ്ലോറൽ ബേഡ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് കാലിക്സ് കൊറോള ആൻഡ്രീഷ്യം അതായത് ബാഹ്യദളങ്ങൾ കാലിക്സ് എന്ന് പറഞ്ഞാൽ ബാഹ്യദളങ്ങൾ ദളങ്ങൾ എന്ന് പറഞ്ഞാൽ കൊറോള പിന്നെ കേസരങ്ങൾ എന്ന് പറഞ്ഞാൽ ആൻഡ്രീഷ്യം അല്ലെങ്കിൽ സ്റ്റേമൻ അപ്പം ബാഹ്യദളങ്ങളും ദളങ്ങളും കേസരങ്ങളും അണ്ടാശയത്തിൻ്റെ മുകളിലാണ് അതായത് അണ്ടാശയം അല്ലെങ്കിൽ ഓവറി എന്ന് പറയുന്നത് ഈ മൂന്ന് സ്ട്രക്ചറിൻ്റെയും താഴെയായിട്ടാണ് കാണപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഇൻഫീരിയർ ഓവറിയാണ് അണ്ടാശയം ഇൻഫീരിയർ ആയിട്ടാണ് കാണപ്പെടുന്നത് അപ്പോൾ അണ്ടാശയം ഇൻഫീരിയർ ആണ് അതായത് ഇൻഫീരിയർ ഓവറിയാണ് ഇവിടുത്തെ ഓവറിയുടെ പൊസിഷൻ വരുന്നത് ഇനി ബാക്കി എല്ലാ ഫ്ലോറൽ വേൾസും എവിടെയാണ് കാണപ്പെടുന്നത് ഗൈനീഷ്യം അല്ലെങ്കിൽ ഓവറിക്ക് മുകളിലായിട്ടാണ് കാണപ്പെടുന്നത് അതായത് എപ്പിഗൈനി കണ്ടീഷനാണ് ബാക്കി എല്ലാ ഫ്ലോറൽ വേൾസും കാണപ്പെടുന്നത് ഗൈനീഷ്യത്തിന് ഉപരിയായിട്ടാണെങ്കിൽ അത്തരം കണ്ടീഷന് പറയുന്ന പേരാണ് ഉപരിജനി എന്ന് ഇനി ഹൈപ്പോഗൈനി അല്ലെങ്കിൽ അധോജനി എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ഓവറി ആയിരിക്കും ഏറ്റവും മുകളിലായിട്ട് കാണപ്പെടുന്നത് ബാക്കി എല്ലാവരും ഈ ഓവറിക്ക് താഴെയായിട്ട് അധോ ആയിട്ടാണ് കാണപ്പെടുന്നത് എങ്കിൽ അതാണ് ഹൈപ്പോഗൈനി എന്ന് പറയുന്നത് ഈ പെരിഗൈനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് കാണപ്പെടുന്നത് ഓവറി ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് കാണപ്പെടുന്നത് ബാക്കി ഫ്ലോറൽ വേൾസിനെല്ലാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 98 ആണ് കെമിക്കൽ മ്യൂട്ടാജനുകളിൽ പെടാത്തത് ഏതാണ് ഓപ്ഷൻ എ ഫോർമാൽഡിഹൈഡ് ബി നൈട്രസ് ആസിഡ് സി മസ്റ്റാർഡ് ഗ്യാസ് ഡി ഗാമാകിരണങ്ങൾ കെമിക്കൽ മ്യൂട്ടാജൻസിൽ പെടാത്തതാണ് ഓപ്ഷൻ ഡി ഗാമാകിരണങ്ങൾ ഗാമാകിരണം എന്ന് പറയുന്നത് എന്താണ് അതൊരു റേ ആണ് ഒരു ലൈറ്റ് റേ ആണ് അതൊരു കെമിക്കൽ അല്ല മ്യൂട്ടാജൻസ് എന്ന് പറഞ്ഞാൽ മ്യൂട്ടേഷന് കാരണമാകുന്ന എനി സബ്സ്റ്റൻസിനെ നമുക്ക് മ്യൂട്ടാജൻസ് എന്ന് പറയാം ഈ ഫോർമാൽഡിഹൈഡും നൈട്രസ് ആസിഡും മസ്റ്റാർഡ് ഗ്യാസും എല്ലാം മ്യൂട്ടേഷന് കാരണമാകുന്നവരാണ് ഇവരെല്ലാവരും കെമിക്കൽ മ്യൂട്ടാജൻസ് ആണ് ഇതിൽ ഗാമാകിരണം എന്ന് പറയുന്നത് മ്യൂട്ടേഷൻ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അത് കെമിക്കൽ അല്ല നെക്സ്റ്റ് കുറ്റാന്വേഷണ രംഗത്ത് ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ ഏതാണ് ഓപ്ഷൻ എ ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് ബി ഡി എൻ എ ക്ലോണിങ് സി ഡി എൻ എ ടെസ്റ്റ് ഡി ജീൻ തെറാപ്പി കുറ്റാന്വേഷണ രംഗത്ത് അല്ലെങ്കിൽ നമ്മളൊരു ക്രൈം അനാലിസിസിൻ്റെ സമയത്ത് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് ആണ് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്തെങ്കിലും ഒരു കുറ്റങ്ങളൊക്കെ അതിൻ്റെ സയൻറ്റിഫിക് രീതിയിൽ നമ്മളതിനെ തെളിയിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് 100-ാമത്തെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിക്ക് എക്സാമ്പിൾ ഏതാണ് ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എക്സാമ്പിൾ ഓപ്ഷൻ എ ചിക്കൻ പോക്സ് ബി സ്മോൾ പോക്സ് സി പോളിയോ ഡി അമ്മയിൽ നിന്നും കുഞ്ഞിന് കിട്ടുന്നത് ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് പോളിയോ ആണ് ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിക്ക് എക്സാമ്പിൾ വരുന്നത് പോളിയോ ആണ് ഇനി ഇത് എന്താണെന്ന് നമ്മൾ നോക്കാം അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു ഒരു വ്യക്തിയുടെ ജീവിതകാലത്ത് അല്ലെങ്കിൽ ലൈഫ് ടൈമിൽ നമ്മൾ നേടിയെടുക്കുന്ന ഇമ്മ്യൂണിറ്റിയാണ് അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് അറിയപ്പെടുന്നത് ഇനി ഈ അക്വേർഡ് ഇമ്മ്യൂണിറ്റിയെ തന്നെ നമ്മൾ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്നും പാസീവ് ഇമ്മ്യൂണിറ്റി എന്നും അതിൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു വാക്സിനേഷൻ എടുക്കുന്നത് വഴിയോ നമുക്കുണ്ടാകുന്നതാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി അക്വേർഡ് ഇമ്മ്യൂണിറ്റിയെ രണ്ടാക്കുന്നു ആക്റ്റീവും പാസീവും അതിൽ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമുക്കൊരു ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്തും ഉണ്ടാകുന്നു അല്ലെങ്കിൽ നമ്മളൊരു വാക്സിനേഷൻ എടുക്കുമ്പോൾ അതുവഴി കിട്ടുന്ന ഇമ്മ്യൂണിറ്റി ഇനി ഇതിൽ ആക്റ്റീവിനെ തന്നെ നമ്മൾ നാച്ചുറൽ എന്നും ആർട്ടിഫിഷ്യൽ എന്നും തിരിക്കുന്നുണ്ട് നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ആർട്ടിഫിഷ്യൽ
അല്ല നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇൻഫെക്ഷൻ വരുന്നു ഒരു ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റി അതായത് നമുക്കിപ്പോൾ ചിക്കൻ പോക്സോ അല്ലെങ്കിൽ സ്മോൾ പോക്സോ അങ്ങനെയുള്ള ഡിസീസ് ഒരു തവണ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരത്തില്ല എന്ന് പറയും അതിൻ്റെ കാരണം എന്താണ് ആദ്യത്തെ തവണ വന്നു കഴിഞ്ഞപ്പം അതിന് റെസിസ്റ്റീവായി അതിനുള്ള റെസിസ്റ്റൻസ് നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഉണ്ടായിട്ടുണ്ട് ഇതിനെ പറയുന്ന പേരാണ് നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അതായത് നമുക്കൊരു ഇൻഫെക്ഷൻ വരുമ്പോൾ ആ ഒരു ഇൻഫെക്ഷൻ്റെ ഉള്ള റെസിസ്റ്റൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടായി പിന്നീട് നമുക്ക് ആ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ രോഗം ഉണ്ടാകുന്നില്ല അതാണ് നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി അതിന് എക്സാമ്പിൾ വരുന്നതാണ് ചിക്കൻ പോക്സ് പോലെയുള്ള രോഗങ്ങൾ വരുന്നത് ഇനി മറ്റൊന്നാണ് ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഡിസീസിന് അഗൈൻസ്റ്റ് ആയിട്ട് നമ്മളൊരു വാക്സിൻ എടുക്കുന്നു ആ വാക്സിൻ എടുത്തതിന് ശേഷം വീണ്ടും അതിൻ്റെ രോഗാണുക്കൾ നമ്മുടെ ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഡിസീസ് ഉണ്ടാകുന്നില്ല അതിന് എക്സാമ്പിളാണ് നമ്മുടെ പോളിയോ അതായത് നമ്മൾ നോർമൽ കേസിൽ ഒരു കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുമ്പോൾ തന്നെ നമ്മളവർക്ക് പോളിയോ വാക്സിൻ എടുക്കുന്നുണ്ട് ഈ പോളിയോ വാക്സിൻ എടുക്കുന്നത് കൊണ്ട് തന്നെ പിന്നീട് അവർക്ക് ആ ഡിസീസ് ഉണ്ടാകുന്നില്ല അപ്പം ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എക്സാമ്പിൾ എന്താണ് പോളിയോ ആണ് നമ്മൾ പറഞ്ഞു അക്വയർഡ് ഇമ്മ്യൂണിറ്റിയെ നമ്മൾ രണ്ടായിട്ടാണ് തിരിക്കുന്നത് ആക്റ്റീവ് എന്നും പാസീവ് എന്നും ഇതിൽ ആക്റ്റീവിനെ രണ്ടാക്കുന്നു നാച്ചുറലും ആർട്ടിഫിഷ്യലും നാച്ചുറൽ എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ വാക്സിൻ എടുക്കുന്നത് മൂലം ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് ഇനി അക്വയർഡ് ഇമ്മ്യൂണിറ്റിയെ നമ്മൾ ആക്റ്റീവും പാസീവും ആക്കിയതിൽ പാസീവും വീണ്ടും രണ്ട് തരത്തിലുണ്ട് അതും നാച്ചുറലും ഉണ്ട് ആർട്ടിഫിഷ്യലും ഉണ്ട് ഇനി പാസീവ് നാച്ചുറലി വരുന്നതാണ് നമ്മുടെ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് കിട്ടുന്നത് എന്താണ് മുലപ്പാലിലൂടെ അമ്മയിൽ നിന്നും കുഞ്ഞിന് കിട്ടുന്നതാണ് പാസീവ് നാച്ചുറലിന് എക്സാമ്പിള് അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് HSC 2016 ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസും ആയിരുന്നു നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും നോക്കിക്കഴിഞ്ഞു അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസറും കൂടെയുള്ള ബാക്കി ഓപ്ഷൻസും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനിയും നമുക്ക് ഇതുപോലെ ഇതുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും ഒരു ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക് യു